വളരെ വിചിത്രമായിട്ടുള്ള ഒരു കമന്റ്. മമതാ ബാനർജി ബംഗാളില് ഇന്നലെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അണികളോട് പറയുകയുണ്ടായി. അതിന്റെ എസെൻസ് ഇതാണ്: ബംഗാളിൽ ആരും വിദേശികളില്ല, ബംഗാളികളെ വിദേശികളായിട്ട് മുദ്ര കുത്താൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിഡൻ അജണ്ട നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ബംഗാളികൾ ബംഗാളിയിലുള്ളവരാണ്, അവരാരും വിദേശത്തു നിന്ന് വന്നവരല്ല, ഈ രാഷ്ട്രത്തോട് കൂറും ഇവിടെ ഉള്ളതിനോട് പ്രതിബദ്ധതയും ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ കേന്ദ്രം ഭരിക്കുന്നവർക്ക് സാധിക്കണം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ബംഗാളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആസാമിൽ പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പർട്ടിക്കുലർ സ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാറിലോ ബസ്സിലോ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു 40-50 കിലോമീറ്റർ രണ്ട് സൈഡിലും ബംഗ്ലാദേശികൾ മാത്രമാണ്. ആ ബംഗ്ലാദേശികൾ അവിടെ വന്ന് അവരുടേതായിട്ടുള്ള മതത്തിന്റെ എല്ലാ തിന്മകളും ചെയ്യുമ്പോഴും അവർ വേറൊന്നും കൂടി ചെയ്യുന്നുണ്ട്, പരമാവധി പൈസ ഉണ്ടാക്കാനായിട്ട് അസാധാരണമാം വിധത്തിൽ കൃഷി നടത്തുന്നുണ്ട്. കാബേജ്, കോളിഫ്ലവർ, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റോഡ് സൈഡില് നിങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും, ടൺ കണക്കിന് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് ലോറിയിൽ, നാഷണൽ പെർമിറ്റുള്ള ലോറിയിൽ വന്നിട്ട് അതിന്റെ പൈസ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അത് ലോറിയിൽ കയറ്റിയിട്ട് ആന്ധ്രാപ്രദേശ് വരെയും ഒറീസ വരെയും മധ്യപ്രദേശിലേക്കും ബീഹാറിലേക്കൊക്കെ പോകുന്നത് അവിടെ നിന്നാണ്. ഒരു പോസിറ്റീവ്, അസാധാരണമാം വിധത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ, മത്സ്യം, ഇറച്ചി, എല്ലാം, കോഴി വളർത്തൽ, പന്നി വളർത്തൽ എല്ലാം ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട്. അവർ പന്നിയെ തിന്നില്ലെങ്കിലും എല്ലാം ഉണ്ട് അവിടെ. പക്ഷേ ഇത് നമുക്ക് കാണാൻ സാധിക്കും, 40-50-60 കിലോമീറ്റർ ദൂരത്ത് മുഴുവനും ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശികളാണെന്ന് അറിയുകയും ചെയ്യാം, അതിലൂടെ പോകുന്നത് സേഫ് അല്ല എന്ന് പറയാം. ശരിക്കും പലപ്പോഴും പലരും അവിടെ ഇറങ്ങാറുമില്ല, ഇറങ്ങുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞത് അവിടെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. ഇത് പറയാനും കാരണം മമതാ ബാനർജി ഇന്നലെ പറഞ്ഞതനുസരിച്ച് ഇവിടെ വിദേശികൾ ആരുമില്ല. അപ്പൊ ബംഗ്ലാദേശികൾ ആരാ? ഇവരുടെ അമ്മാവന്റെ മക്കളാ. ബംഗ്ലാദേശികളുടെ പൂരമാണ്, മതമേതു ആവട്ടെ, ബംഗ്ലാദേശികളുടെ പൂരമാണ് ഡസൺ കണക്കിന് കിലോമീറ്റർ ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ പോലീസ് പോലും പോവാറില്ല, പോയാൽ സേഫായിട്ട് തിരിച്ചു വരില്ല. അവിടെ എല്ലാം നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവർ തന്നെയാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴാണ് മമതാ ബാനർജിക്ക് അവര് വോട്ട് ചെയ്യുന്നത്. അവിടെ ചെന്ന് മമതാ ബാനർജിയുടെ കാലം വരെ, മമതാ ബാനർജി എല്ലാം കൊടുക്കുന്നത് വരെ മമതാ ബാനർജിക്ക് വോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഒരു വോട്ട് ബാങ്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ആ പ്രദേശത്ത് പോയാൽ അറിയാം. അവിടുത്തെ മഹല്ല അല്ലെങ്കിൽ അവിടുത്തെ മോസ്കിൽ പറയുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ, ആരാണെന്ന് പോലും നോക്കില്ല. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഇവരവിടെ പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ പോലെ വേഷം കെട്ടിയിട്ടാണ് മമതാ ബാനർജി അവിടെയൊക്കെ നടക്കുന്നതും അവരോട് സംസാരിക്കുന്നതും എല്ലാം. പക്ക ഹിജാബ് ഇട്ടിട്ടാണ് അവർ നടക്കുന്നതെല്ലാം. അപ്പൊ നമുക്ക് ആര് ഭാരതത്തിൽ വരുന്നു, ഭാരതത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളതല്ല, പറയുന്ന വരി തെറ്റാണ്. ലോകം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഭാരതത്തെ എതിർക്കുന്ന ധാരാളം രാജ്യങ്ങളുണ്ട്. ചിലപ്പോൾ ഭാരതത്തിനോട് അവർ ഉപരിപ്ലവമായിട്ട് സ്നേഹവും ബഹുമാനവും കാണിക്കുമെങ്കിലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഭാരതത്തെ തകർക്കാൻ സാധിക്കുമോ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് മതത്തിന്റെ പേരിലായാലും മറ്റേതിന്റെ പേരിലായാലും. ഒരു കാര്യം ഉറപ്പാ, ബംഗ്ലാദേശികള് ആസാമിലും ബംഗാളിലും ഉള്ളതിന്റെ ആ എണ്ണം എടുത്ത് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. 30%, 35%. പക്ഷെ അവരൊന്നും വിദേശികളല്ല എന്ന് ഇവര് അങ്ങോട്ട് ഉറക്കം പറയുമ്പോ ലോകത്തിലെ പല മുസ്ലിം രാഷ്ട്രങ്ങളും അല്ലാത്ത രാഷ്ട്രങ്ങളും എല്ലാം അത് അവര് പറയുന്നതിന് വാല്യൂ കൊടുത്താൽ അത് സത്യമാണെന്ന് വിചാരിച്ചാൽ ഭാരതം ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും തെറ്റാണെന്ന് വരും. അപ്പൊ ചില രാഷ്ട്രീയ നേതാക്കന്മാര് പണ്ട് കരുണാനിധിയും കൂടെയുള്ളവരൊക്കെ ആന്റി ഹിന്ദി അജിറ്റേഷനും അങ്ങനെയുള്ള കുറേ അജിറ്റേഷൻ നടത്തി ജീവിച്ച് തമിഴ്നാടിനെ വേറൊരു രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ച് തകർത്ത് കളഞ്ഞവരാണ്. അവർ ചാവുമ്പോഴത്തേക്കും വേദമന്ത്രങ്ങൾ കേൾക്കുകയും അതുപോലെ ആത്മീയതയിലേക്കൊക്കെ തിരിച്ചു വരികയും ചെയ്തു, ചാവുന്നതിന് മുമ്പ് എല്ലാം. പല രാഷ്ട്രീയക്കാരും ദേശദ്രോഹം ചെയ്യുന്നത് ഇതുമാതിരിയുള്ള കാര്യത്തിലാണ്. കോടിക്കണക്കിന് വിദേശികൾ ഭാരതത്തിനകത്ത് വന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതിലല്ല ദുഃഖവും വേദനയും. അവർ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ദലൈലാമയെ കൊല്ലാൻ
ഒരു മുസ്ലിം ഗ്രൂപ്പ് ശ്രമിച്ചതിൽ നിന്ന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് കാസർഗോഡിൽ നിന്നാണ്. അപ്പൊ നാലുചൂക്ക ബുദ്ധ നേതാക്കന്മാരെ കൊല്ലാനായിട്ടൊരു പ്ലാനാണ് അങ്ങോട്ട് ഇട്ടിരിക്കുന്നത്, പഞ്ചവത്സര പദ്ധതി പോലെ. അത് ഈ വിദേശത്ത് നിന്ന് വന്നവര്, അത് ബംഗ്ലാദേശികളുമായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് വിദേശത്തുള്ളവരും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ജീവിക്കല് മാത്രമല്ല, ഈ നാടിനെ കുട്ടിച്ചോറാക്കി തകർക്കാൻ ഇവിടെ ഉള്ളവരുമായിട്ട് കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്, അത് ലോകത്തോട് പറയുമ്പോ, നമ്മുടെ ഭരണാധികാരികൾ ലോകത്തോട് പറയുമ്പോ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ബംഗാളിലെ മമതാ ബാനർജി പറയുന്നത് എന്ന് പറയുമ്പോ, സത്യം ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണെന്നായിരിക്കും ചിലപ്പോൾ ലോകം വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മമതാ ബാനർജി ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ അവർ പറയുന്നതല്ലേ കൂടുതൽ സത്യം എന്നായിരിക്കും വിചാരിക്കുക. വസ്തുതകൾ രാഷ്ട്രീയക്കാര് ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം.